നമസ്കാരം, ക്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കാലിന് സുഖമില്ലാത്ത യുവാവ് വീട്ടിലേക്ക് വെള്ളം ചോദിച്ചെത്തിയപ്പോൾ വീട്ടമ്മ ഒരിക്കലും കരുതിയിട്ടുണ്ടാകില്ല ഇയാൾ ഇത്രയും വലിയ ക്രൂരനായിരുന്നുവെന്ന്. ഒടുവിൽ യുവാവിൻ്റെ അക്രമത്തിനിരയായി വീട്ടമ്മ മണിക്കൂറുകളോളമായിരുന്നു വീടിനകത്ത് ബോധമില്ലാതെ കിടന്നത്. തൊട്ടടുത്ത ദിവസം വീട്ടുജോലിക്കാരി പണിക്ക് വന്നപ്പോഴാണ് സംഭവം പുറം ലോകമറിഞ്ഞത്. അങ്ങാടിപ്പുറത്ത് പ്രായമായ വയോധിക മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് വെള്ളം ചോദിച്ചെത്തിയതായിരുന്നു കാളികാവ് അടക്കകുണ്ട് സ്വദേശിയായ ഞാറക്കൽ അമീർ സാധിക്കുന്ന 33 വയസ്സുകാരൻ. 68-കാരിയായ വയോധിക മാത്രമാണ് ഈ വീട്ടിലുള്ളതെന്ന് മുൻകൂട്ടി അറിയാവുന്ന പ്രതി വീട്ടമ്മ വെള്ളമെടുക്കാൻ പോയ തക്കം നോക്കി വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. 8-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ശേഷം, 6 മണിയുടെ 7 മണിയുടെ ഇടയ്ക്ക് അങ്ങാടിപ്പുറത്ത് ഒരു 68 വയസ്സായ വിജയലക്ഷ്മി അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു 6 മണിക്കും 7 മണിക്കും ഇടയിൽ ഒരു ഭിക്ഷക്കാരനെ പോലെ ഒരാൾ വെള്ളം ചോദിച്ച് ചെന്നു. അപ്പോൾ ആദ്യം വെള്ളം ഇല്ല, ഭക്ഷണമാണ് ചോദിച്ച് ചെന്നു, ഭക്ഷണം ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ പുറത്ത് വടക്ക് ഭാഗത്തെ വാതിൽ മുട്ടുന്നുണ്ടപ്പോൾ ആരാണ് മുട്ടണതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വാതിൽ പതുക്കെ ഒന്ന് തുറന്നതാണ്. വാതിൽ തുറന്നതോടുകൂടി ഇയാളകത്തേക്ക് കയറി അമ്മയെ ഉന്തിട്ടു. അമ്മേനെ ഉന്തിയിടുക എന്ന് മാത്രമല്ല, അമ്മയെ നല്ലോണം ഉപദ്രവിച്ചു. അമ്മ ധരിച്ചിരുന്ന മാക്സിയൊക്കെ വലിച്ചു കീറി ഉപദ്രവിച്ചു. പിന്നീട് പിറ്റേ ദിവസം വേലക്കാരി ഒരു 9 മണിക്ക് വരുമ്പോഴാണ്, പിന്നെ അമ്മ എപ്പോഴോ അമ്മയ്ക്ക് ബോധം പോയി എന്നാണ് പറയുന്നത്. പിന്നെ എപ്പോഴോ ബോധം വന്ന് അമ്മ ഡ്രസ്സൊക്കെ മാറ്റി വാതിൽ അടച്ചു എന്ന് പറയും. ഡോറടച്ച് അമ്മ അങ്ങനെ മയങ്ങിക്കിടന്നു. പിന്നെ പിറ്റേ ദിവസം 9 മണിക്ക് ശേഷം വേലക്കാരി വരുമ്പോൾ കോളിംഗ് ബെല്ല് അടിച്ചിട്ടൊന്നും പിന്നെ ഡോറ് തുറക്കണില്ല. പിന്നെ ഡോറ് ഒരു 3-4 മുട്ട് മുട്ടിയിട്ടാണ് ഡോറ് തുറന്നത്. ഡോറ് തുറന്ന് അമ്മ വാതിൽ തുറക്കുമ്പോൾ അമ്മയുടെ മുഖമൊക്കെ ആകെ വീങ്ങി മുറിവ് പറ്റി ചോരൊലിച്ചു കൊണ്ടാണ്. അപ്പം വേഗം ഇവരുടെ ബ്രദറിനെയും സിസ്റ്ററിനെയൊക്കെ അറിയിച്ചു, അയൽവാസികളെ അറിയിച്ചു. അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ പോയി നമുക്ക് അമ്മേനോട് ആരാണ് ചെയ്തത് എന്തായെന്നൊക്കെ അമ്മയ്ക്ക് ശരിക്കും അങ്ങോട്ട് പറയാനൊന്നും കറക്റ്റ് പറയാൻ അമ്മയ്ക്ക് അറിയണില്ല. ഒരു ഉയരം കുറഞ്ഞ് ചുരുണ്ട മുടി താടി വെച്ച് കാലിനൊരു മുടന്തുണ്ടെന്ന് മാത്രമേ പറയുള്ളൂ. കാലിന് എന്താണ് പറ്റിയെന്ന് പറയണില്ല. അപ്പോൾ അങ്ങനെ ഒരു നമുക്ക് വേറെ പ്രതിയെ കുറിച്ചിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു ഇന്ന ആളാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു അമ്മ പറഞ്ഞ ഈ ഒരു വിവരങ്ങളല്ലാണ്ട് വേറെ ഒന്നും നമ്മുടെ കയ്യിലില്ല. പിന്നീട് നമ്മൾ ഒരു സ്ക്വാഡ് ഒരു ടീം വർക്കായിട്ട് നമ്മൾ എന്തായാലും ആ അമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ അതിനെ ഇറങ്ങിപ്പോകും. കാരണം പ്രായമായ ഒരു അമ്മയാണ്, മാക്സിമം അതിൻ്റെ ശരീരത്തിൽ ഏൽക്കാവുന്ന അത്രയും പരിക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ടീം വർക്ക് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം റെയിൽവേ, ഇനി നമുക്ക് ഇറങ്ങാവുന്നിടത്തോളമൊക്കെ ഇങ്ങനെ ഒരാളെ പറ്റി നമ്മൾ നാട്ടുകാരോട് ചെല്ലണ സ്ഥലത്തൊക്കെ പറയും. ഇങ്ങനെ ഏകദേശം അങ്ങനെ രൂപം കണ്ട ഒരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കണം. അങ്ങനെ പല നാട്ടുകാരുടെയും സഹായം നന്നായിട്ടുണ്ടായിരുന്നു. അമീർ സാധിക്കുന്ന ഇയാൾ ഭിക്ഷാടനം നടത്തി കിട്ടുന്ന പണം കഞ്ചാവും മദ്യവും വാങ്ങാൻ തന്നെയാണ് ഉപയോഗിച്ചിരുന്നതെന്നാണ് പോലീസും പറയുന്നത്. ഇയാൾക്കെതിരെ പെരിന്തൽമണ്ണ, കോഴിക്കോട്, കസബ, തൃശൂർ എക്സൈസ്, മഞ്ചേരി പോലീസ് സ്റ്റേഷനുകളിൽ അടിപിടി കേസുകളും കഞ്ചാവ് കേസുകളും നിലവിലുണ്ടെന്നും പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. ഓൺലൈൻ ഡെസ്ക്, പെരിന്തൽമണ്ണ ഓൺലൈൻ.